ഇലച്ചാർത്തിലുള്ള ശക്തമായ ഇലച്ചാർത്തിലുള്ള ഒരു മരത്തിനാണ് നല്ല തണൽ നൽകുവാൻ സാധിക്കുക, അതിന്റെ ശീതളച്ഛായ നൽകുവാനായിട്ട് സാധിക്കുക. കരുത്തുറ്റ കരുത്തുള്ള വൃക്ഷമാണെങ്കിൽ, ഇലച്ചാർത്തിലാണെങ്കിൽ അതിനെ നല്ല മനോഹരമായ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന രീതിയിൽ തണൽ നൽകുവാനായിട്ട് സാധിക്കും. ഇതെവിടെയാണ് തണലിന്റെ ആവശ്യം? വെയിലുള്ളിടത്ത് മാത്രമല്ല, തീർച്ചയായും ചൂടും വെയിലുമുള്ളിടത്താണ് തണലിൽ ആഗ്രഹിക്കുന്നത്, തണലിനെ തണലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതെങ്കിലും എല്ലാ സ്ഥലത്തും തണൽ ആവശ്യമാണ്. അതിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും സന്തോഷകരമാണ്. മനോഹരമായ നദിയുടെ തീരത്ത് നമ്മൾ സന്തോഷപൂർവ്വം ആനന്ദത്തോടെ ഇരിക്കണമെങ്കിൽ അതൊരു ഒരു വൃക്ഷത്തിന്റെ തണലിലാണെങ്കിൽ അത് കൂടുതൽ മേന്മയുള്ളതാകും, സന്തോഷകരമാകും. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലാണ് തണൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് കാണുന്നതിൽ മതിയായ സന്തോഷം. പേരിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു തണൽ, ആ പേരിൽ തന്നെ ഒരു കുളിർമയുണ്ട്, ഒരു കൂളിംഗ് ഉണ്ട്. ഈ തണലിൽ തണൽ അനുഭവിച്ചുകൊണ്ട് സംരക്ഷണ ബോധത്തോടു കൂടി കഴിയുന്ന 56 കുടുംബങ്ങൾ, ആ കുടുംബങ്ങളുടെ സംഗമം കൂടിയാണ് ഈ വാർഷിക സമ്മേളനം എന്ന് കാണുന്നത് അതിയായ സന്തോഷമാണ്. സ്വാശ്രയ ബോധം വളരെയേറെ ആഴത്തിൽ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് സമൂഹത്തിൽ രൂപപ്പെടുത്തി കുടുംബങ്ങളുടെ കൂട്ടായ്മയിലൂടെ അത് വളർത്തിയെടുത്ത് പരസ്പരം സഹായിക്കുന്ന ഒരു പരസ്പര സഹായ സംഘം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തണൽ, ഒരുപക്ഷെ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം ഏറെ അനിവാര്യമായിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാശ്രയ സംഘം മുന്നോട്ട് പോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ 56 പേരെ ഒന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ ചെറിയ വിഷമമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വലിയ കാര്യമാണ്. നമുക്കറിയാം, ഓരോ ദിവസവും ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ എന്നെ കുറെ കർഷകർ വിളിച്ചു, അവർക്കൊക്കെ ജപ്തി നോട്ടീസുകൾ വരികയാണ് വീടുകളിലേക്ക്. ബാങ്കുകളിൽ നിന്ന് ജപ്തി നോട്ടീസുകൾ വരും, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ ജപ്തി നോട്ടീസുകൾ ഇടക്കൊത്ത് വരുമ്പോൾ നിനക്ക് തോന്നുന്നില്ല, കാരണം 2-2.5 ലക്ഷം രൂപയോളം ലോൺ കൊടുക്കുന്നുണ്ട് എന്ന് ഇവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എന്തായാലും തണൽ സ്വാശ്രയ സംഘത്തിന് എല്ലാവിധ ഭാവങ്ങളും നിന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമ്മേളനത്തിന്റെ അധ്യക്ഷനും